പതിനൊന്നാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പാഠത്തിലെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ജയൽ ആണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് പ്രധാനപ്പെട്ട കേസിലുള്ള ജയൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് അതായത് ഒരു ബില്ലിൻ്റെ ഹോൾഡർ ഡ്യൂ ഡേറ്റ് വരെ ബില്ല് കൈവശം കീപ്പ് ചെയ്യുന്നു രണ്ടാമതായി അവൾക്ക് പണം ഉടനടി ആവശ്യമുള്ളതിനാൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു ഈ രണ്ട് കേസാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകൾ നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി ഇന്നത്തെ ക്ലാസ്സിൽ തുടർന്ന് മൂന്നാമത്തെ കേസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബില്ലുകളുടെ എൻഡോസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാവമാണത് ബില്ലുകൾ കൈവശമുള്ള വ്യക്തിക്ക് അത് കൈമാറി കൊടുക്കാവുന്നതാണ് ഒരു ബില്ല് കൈമാറി കൊടുക്കുന്നത് ഒരാൾ തൻ്റെ ക്രെഡിറ്റർക്കാണ് അല്ലെങ്കിൽ പണം കൊടുക്കാനുള്ള ഒരാൾക്ക് പകരമായിട്ട് അയാളുടെ സമ്മതപ്രകാരം ബില്ലുകൾ കൈമാറി കൊടുക്കാവുന്നതാണ് ഇത്തരത്തിൽ ഒരു ബില്ല് രേഖപ്പെടുത്തി കൈമാറുന്നതിനാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് സോ ദ ആക്ട് ഓഫ് സൈനിങ് ആൻഡ് ട്രാൻസ്ഫറിങ് ദ ബിൽ ഈസ് കോൾഡ് ഇറ്റ്സ് എൻഡോഴ്സ്മെൻറ്റ് ഒരു ബില്ലിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒപ്പിട്ടുകൊണ്ട് അത് കൈമാറുന്നതിനാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുക ഹിയർ എൻഡോഴ്സ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൌട്ട് ദ നെയിം ഓഫ് ദ ട്രാൻസ്ഫറി ആർക്കാണോ കൈമാറുന്നത് ആ വ്യക്തിയുടെ പേര് രേഖപ്പെടുത്തിയോ രേഖപ്പെടുത്താതിരുന്നു കൊണ്ടോ എൻഡോഴ്സ്മെൻറ്റ് നടത്താവുന്നതാണ് സോ എൻഡോസ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ബില്ലിൻ്റെ പുറകുവശത്താണ് എൻഡോഴ്സ്മെൻറ്റ് രേഖപ്പെടുത്തുന്നത് വിത്ത് ഓർ വിത്ത് ദ നെയിം ഓഫ് ദ ട്രാൻസ്ഫറി ആർക്കാണോ കൈമാറി കൊടുക്കുന്നത് ആ വ്യക്തിയുടെ പേര് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം അൻഹിയർ ദ ട്രാൻസ്ഫറർ ഈസ് കോൾഡ് ദ എൻഡോൾസർ ഇത്തരത്തിലൊരു ബില്ല് കൈമാറുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ എൻഡോൾസറിയാണ് ട്രാൻസ്ഫററെ ആണ് എൻഡോൾസറെന്ന് വിശേഷിപ്പിക്കുന്നത് അൻഹിയർ ദ അതർ പേഴ്സൺ ദ ട്രാൻസ്ഫറി ഈസ് കോൾഡ് ദ എൻഡോൾസി അപ്പോൾ എൻഡോഴ്സ്മെൻ്റിലുള്ള രണ്ട് പാർട്ടീസ് എൻഡോൾസറും എൻഡോൾസിയുമാണ് ബില്ല് കൈമാറി നൽകുന്ന വ്യക്തിയെ എൻഡോഴ്സർ എന്നും ബില്ല് കൈമാറി ലഭിക്കുന്ന വ്യക്തിയെ എൻഡോഴ്സി എന്നും വിളിക്കുന്നു അഥവാ ട്രാൻസ്ഫറാണ് ഇവിടെ എൻഡോഴ്സർ ട്രാൻസ്ഫറിയെ എൻഡോഴ്സി എന്നും വിളിക്കാം അപ്പം എൻഡോഴ്സർ ബില്ല് എൻഡോഴ്സിക്കാണ് കൈമാറുന്നത് ആ പ്രവർത്തനത്തിനെ എൻഡോഴ്സ്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കാം വിനോ എ ബിൽ ക്യാൻ ബി ഇനീഷ്യലി എൻഡോഴ്സ്ഡ് ബൈ ദ ഡ്രോയർ ആദ്യമായിട്ട് ഒരു ബില്ല് കൈമാറുന്നത് ആ ബില്ലിൻ്റെ ഡ്രോയറാണ് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് ലഭിച്ച ശേഷം ഡ്രോയർക്ക് വേണമെങ്കിൽ തൻ്റെ ക്രെഡിറ്റർക്ക് ആ ബില്ല് കൈമാറാവുന്നതാണ് അത്തരത്തിലൊരു ബില്ല് ആദ്യമായിട്ട് കൈമാറുന്നത് ആ ബില്ലിൻ്റെ ഡ്രോയറാണ് അല്ലെങ്കിൽ ഫസ്റ്റ് എൻഡോഴ്സർ എന്ന് പറയുന്നത് അവിടെ ഡ്രോയറാണ് ബിൽ ക്യാൻ ബി എൻഡോസ്ഡ് എനി നമ്പർ ഓഫ് ടൈംസ് ബിഫോർ ഇറ്റ്സ് മെച്ൂരിറ്റി ഒരു ബില്ല് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൈമാറാവുന്നതാണ് അവിടെ ലിമിറ്റില്ല ഇത്ര പ്രാവശ്യം മാത്രമേ ഒരു ബില്ല് കൈമാറാൻ പാടുള്ളൂ എന്ന് നിബന്ധനയില്ല It may be endorsed any number of times before its maturity. ഒരു ബില്ല് കാലാവധി എത്തുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൈമാറുന്നതിന് തടസ്സമില്ല അപ്പോൾ നമുക്ക് ഒരു ബില്ല് അനവധി പ്രാവശ്യം കൈമാറുമ്പോൾ ബില്ലിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ബില്ലിൻ്റെ പുറകുവശ് ചിലപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് രേഖപ്പെടുത്താൻ സ്ഥലമില്ലാതെ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ സപ്പറേറ്റ് ഷീറ്റുകൾ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ എൻഡോഴ്സ്മെൻറ്റുകളാവാം അത്തരം സപ്പറേറ്റ് ഷീറ്റുകളെ ലോഞ്ച് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ എൻഡോഴ്സ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ബില്ല് മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ഒരു ക്രെഡിറ്റർക്ക് അതിൻ്റെ ഹോൾഡർ കൈമാറുന്ന അവസരങ്ങളിൽ എന്തൊക്കെ എൻട്രീസ് ആണ് എഴുതേണ്ടത് സോ വാട്ട് ആർ ദ എൻട്രീസ് ടു ബി പാസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് എ ബിൽ നമുക്ക് ആദ്യം തന്നെ ഡ്രോയറുടെ ബുക്കിൽ എന്തൊക്കെ എൻട്രീസാണ് ആവശ്യമായിട്ട് വരിക എന്ന് നോക്കാം അവിടെ ഡ്രോയർ ഇവിടെ എൻഡോഴ്സറാണ് ആ ഡ്രോയർ ആയിട്ടുള്ള വ്യക്തി തൻ്റെ ബുക്കിൽ എൻഡോഴ്സ്മെൻ്റ് സമയത്ത് എഴുതേണ്ട ജെല്ലി നമുക്കറിയാം ബില്ല് കൈമാറി കൊടുക്കുന്നു തൻ്റെ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പണം കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിക്ക് അവിടെ ബില്ല് കൈമാറുന്നു അവിടെ ആ ക്രെഡിറ്ററെ അപ്പോൾ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാം ഇവിടെ ക്രെഡിറ്റർ എൻഡോഴ്സി ആയിട്ട് മാറുകയാണ് അപ്പോൾ ആ ക്രെഡിറ്റർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ എൻഡോഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു കാരണം ക്രെഡിറ്ററെ ക്യാൻസൽ ചെയ്യുകയും അതേ സമയത്ത് ബില്ല് കൈമാറുന്നത് കൊണ്ട് ബില്ല് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു സോ ദ ജൽ ഫോർ എൻഡോഴ്സ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഡ്രോയറീസ് എൻഡോൾസീസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്ററെ ഡെബിറ്റ് ചെയ്ത് ഒഴിവാക്കുകയും ബിൽസ് റിസീവുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന അവസരമാണ് ബിൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോയർ തൻ്റെ ബുക്കിൽ എഴുതേണ്ട ജെൽ എൻട്രി അക്കൗണ്ട് ഡെറ്റഡ് ടു

ആ സമയത്ത് ബില്ലിൻ്റെ ഹോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബില്ല് കൈവശമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ എൻഡോഴ്സിക്കാണ് ബില്ല് ബില്ലിൻ്റെ പണം ഡ്യൂ ഡേറ്റ് ലഭിക്കുന്നത് അതുകൊണ്ട് എൻഡോഴ്സർ തൻ്റെ ബുക്കിൽ യാതൊരു വക ജലെൻട്രിയും എഴുതേണ്ടതില്ല അല്ലെ ആയിട്ടുള്ള ഈ എൻഡോഴ്സർ എൻഡോഴ്സ്മെൻ്റിൻ്റെ സമയത്ത് ജേൽ എൻട്രി എഴുതുകയും എന്നാൽ ബില്ല് ഡ്യൂലി ആകുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം ലഭിക്കുന്നുവെങ്കിൽ അവിടെ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല ദെൻ

ഡ്രോയെ ബാധിക്കാത്തത് കൊണ്ട് ബില്ലിൻ്റെ എൻഡോഴ്സ്മെൻറ്റിൻ്റെ എൻട്രീസ് ഡ്രോയിയുടെ ബുക്കിൽ എഴുതേണ്ടതില്ല എന്നാൽ ബില്ല് മച്ചൂർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം നൽകുമ്പോൾ വെൻ ബില് ഈസ് മെറ്റ് ഓൺ മെച്ചൂരിറ്റി ആസ് സ്യൂഷൽ എഴുതുന്ന ജവലൻഡറി നമ്മൾ എഴുതേണ്ടതുണ്ട് വിനോ ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഇത്തരത്തിൽ എൻഡോഴ്സ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട ജെല്ലീസാണ് നമ്മൾ കണ്ടത് ഡ്രോയറുടെ ബുക്കിൽ ബിൽ എൻഡോഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ള ജവലൻഡറി മാത്രം രേഖപ്പെടുത്തിയാൽ മതി അവിടെ ചെയ്ത അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു വെൻ ബില്ലീസ് മെറ്റോൺ മെച്യൂരിറ്റി നോ ജലൻഡറിവേഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഡ്രോയർ സോ ഓൾസോ ഇൻ ഡ്രോയിസ് ബുക്ക് വി നോ നോ ജലൻഡറി വെൻ എൻഡോഴ്സ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദ ഡ്രോയർ ബിക്കോസ് എൻഡോഴ്സ്മെന്റ് ഡസ് ഇൻ ദ ഡ്രോയി അതുകൊണ്ട് എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജലെൻട്രി ഡ്രോയിയുടെ ബുക്കിലൊന്നും തന്നെ എഴുതാനില്ല എന്നാൽ പതിപോലെ ബില്ല് ഡ്യൂ ഡേറ്റിൽ ബില്ലിന് പണം നൽകുമ്പോൾ അവിടെ സാധാരണ എഴുതുന്ന എൻട്രി എഴുതുന്നു ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇല്ലിസ്ട്രേഷൻ നമുക്കൊന്ന് വിശദമായിട്ട് കാണാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ഈ പാഠത്തിലെ മൂന്നാമത്തെ ഇലിസ്ട്രേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഉദാഹരണത്തിൽ അനിൽ സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ടു സുഗത ഓൺ ക്രെഡിറ്റ് ഓൺ മാർച്ച് വൺ ട്വൻറ്റി ട്വൻ്റി അനിൽ എന്ന് പറയുന്ന ആ സെല്ലർ സുഗത എന്ന് പറയുന്ന ബയർക്ക് ഇരുപതിനായിരം രൂപയുടെ സാധനങ്ങൾ മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് കടമായിട്ട് വിൽക്കുന്നു അനിൽ ഡ്രോ എ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് അപ്പോൺ ഹെയർ ഫോർ ടു മന്ത്സ് അപ്പോൾ ഈ കേസിൽ അനിൽ രണ്ടു മാസ കാലാവധിയുള്ള ഒരു ബില്ല് തയ്യാറാക്കുന്നു ഡ് ദ ബിൽ സുഗത ആ ബിൽ അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് റിട്ടേൺ ഇറ്റ് ടു അനിൽ ഓൺ മാർച്ച് ടെൻ ട്വൻറ്റി ട്വൻ്റി അനിൽ എൻഡോഴ്സ് ദ ബിൽ ടു അജിത്ത് ഇൻ ഫുൾ സെറ്റിൽമെൻറ് ഓഫ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവിടെ അനിൽ ഈ ബില്ല് എൻഡോഴ്സ് ചെയ്യുകയാണ് അജിത്ത് എന്ന് പറയുന്ന മറ്റൊരു കക്ഷിക്ക് അജിത്ത് അനിലിൻ്റെ ക്രെഡിറ്റ് റാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാനുണ്ടായിരുന്നു അനിൽ അജിത്തിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഇരുപതിനായിരം രൂപയുടെ ബില്ല് അതിന് പകരമായിട്ട് കൊടുക്കുന്നു അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി അഞ്ഞൂറ് രൂപ അവിടെ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അനിൽ അഞ്ഞൂറ് രൂപ കുറച്ചാണ് കൊടുക്കുന്നത് കാരണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട അനിൽ ഇരുപതിനായിരം രൂപയുടെ ബില്ലാണ് അജിത്തിന് കൈമാറുന്നത് ആൻഡ് സുഗത മെറ്റ് ഹെയർ അക്സെപ്റ്റൻസ് ഓൺ മെച്ചൂരിറ്റി ഡ്യൂഡേറ്റിൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ സുഗത പണം നൽകി ബില്ല് ഓണർ ചെയ്യുന്നു റെക്കോർഡ് നെസസറി ജ്വലൻഡ്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അനിൽ ആൻഡ് സുഗത ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിൽ ആവശ്യമായുള്ള എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഹിയർ വീനോ അനിൽ ഈസ് ദ ഡ്രോയർ ആൻഡ് സുഗത ഈസ് ദ ഡ്രോയി ആൻഡ് ഹിയർ അജിത് ഈസ് ദ ഇൻ ദ ദോഴ്സ്മെന്റ് അനിൽ എൻഡോഴ്സ് ദ ബിൽ ടു അജിത്ത് സൊ അനിൽസ് ദ എൻഡോൾസ് സർ ഹിയർ ദ ഡ്രോയർ ഇസ് ദ എൻഡോൾ സർ ഹിയർ ആൻഡ് അജിത്ത് ഹിസ് ക്രെഡിറ്റർ അനിലിൻ്റെ ക്രെഡിറ്ററായുള്ള അജിത്താണ് അവിടെ എൻഡോഴ്സി ആയിട്ട് വരുന്നത് ഇവിടെ ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ എൻഡോൾസിയുടെ ബുക്കിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല ഡ്രോയറും ഡ്രോയിം മാത്രം തൻ്റെ ബുക്കിൽ ആവശ്യമായിട്ടുള്ള ജേണൽ എൻട്രീസ് എഴുതിയാൽ മതി ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് അജിത്തായിട്ടുള്ള എൻഡോഴ്സെ സംബന്ധിച്ച് അവിടെ ബിൽസ് റിസീവുകൾ അയാൾക്ക് ലഭിക്കുന്നുണ്ട് ഡ്യൂ ഡേറ്റിൽ പൈസ കിട്ടുന്നുണ്ട് ആ എൻട്രീസ് ആണ് എൻഡോഴ്സ് എൻഡോഴ്സിയായിട്ടുള്ള അജിത്തിൻ്റെ ബുക്കിൽ എഴുതേണ്ടത് എന്നാൽ ഈ ചോദ്യത്തിൽ ഡ്രോയറുടെയും ഡ്രോയിടെയും ബുക്കിൽ അനിലിൻ്റെയും സുഗതയുടെയും ബുക്കിൽ ആവശ്യമായിട്ടുള്ള എൻട്രീസ് എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അനിലിൻ്റെ ബുക്കിൽ എന്തൊക്കെ എൻട്രീസ് ആവശ്യമാണെന്ന് നോക്കാം ഇൻ ദ ബുക്സ് ഓഫ് അനിൽ ദ ഡ്രോയർ ദ ഫസ്റ്റ് ജവല്ലൻഡറി വിനോ ദ എൻട്രി ഫോർ ക്രെഡിറ്റ് സെയിൽസ് ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതിന് ജേണൽ എൻട്രി ആദ്യം എഴുതേണ്ടതുണ്ട് ദ ജലൻട്രി വിൽ ബി ആ എസ് സുഗതാസ് അക്കൗണ്ട് ഡെറ്റ ട്വൻ്റി തൗസൻഡ് ടു സെയിൽസ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് നമുക്കറിയാം ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ ജേണൽ എൻട്രി ആണ് ഡ്രോയർ ആയിട്ടുള്ള അനുവൽ ബുക്കിൽ ആദ്യം എഴുതിയത് ദെൻ അതിനുശേഷം ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നു സുഗത ബിൽ അക്സെപ്റ്റ് ചെയ്ത് നൽകുന്നു സോ ദ ജലൻട്രി വിൽ ബി ആ ഓക്കെ ബിൽസ് റിസീവൾ അക്കൗണ്ട് ഡാറ്റ ട്വൻ്റി തൗസൻഡ് ടു സുഗതാസ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് അക്സെപ്റ്റൻസ് റിസീവ്ഡ് അവിടെ ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയതാണ് രണ്ടാമത്തെ ജൽ എൻട്രി ഡ്രോയർ ആയിട്ടുള്ള അനുവൽ ബുക്കിൽ എഴുതിയത് ഇനി നമുക്കറിയാം ഈ ബില്ല് അജിത്ത് എന്ന് പറയുന്ന ക്രെഡിറ്റർക്ക് കൈമാറുന്നു പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ബില്ല് എൻഡോസ് ചെയ്യുന്നത് പത്തേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അജിത്ത് എന്ന് പറയുന്ന ക്രെഡിറ്റർക്ക് കൈമാറുന്നു അതുകൊണ്ട് ക്രെഡിറ്ററെ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു എൻഡോഴ്സി ആയിട്ടുള്ള അജിത്തിനെ അജിത്ത് ക്രെഡിറ്റർ ആയിരുന്നു അയാൾക്ക് ബില്ല് കൈമാറി കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അജിത്തിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ക്രെഡിറ്ററെ ക്യാൻസൽ ചെയ്യുന്നു അജിത്ത് എന്ന് പറയുന്ന ക്രെഡിറ്ററാണ് ഈ കേസിൽ എൻഡോഴ്സി ആണ് ആ എൻഡോൾസിയുടെ അക്കൗണ്ടിനെയാണ് അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് സോ ഇതാ ജലൻഡ്രി വിൽ ബി അജിത്ത്സ് അക്കൗണ്ട് ഡെറ്റർ അജിത്തിന് കൊടുക്കാനുണ്ടായിരുന്ന ട്വൻ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സോ

അനിലിന് അഞ്ഞൂറ് രൂപ അവിടെ ഇൻകം ആയിട്ട് വരുന്നുണ്ട് ആ ഡിസ്കൗണ്ട് റിസീവിഡിനെ അതുകൊണ്ട് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ ബിൽ എൻഡോസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് കൂടെ ഇവിടെ നമ്മൾ കണക്കിലെടുക്കുന്നു കാരണം സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ഡിസ്കൗണ്ടിലാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കൊടുക്കേണ്ട അജിത്തിന് ഇരുപതിനായിരം രൂപ കൊടുത്തുകൊണ്ടാണ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് സോ ദ ജൽ ഫോർ എൻഡോസ്മെൻ്റ് ഇൻ ദ ബുക്ക് ഓഫ് അനിലീസ് അജിത്സ് അക്കൗണ്ട് ഡേറ്റ ട്വൻ്റി തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ഹിയർ ദ നരേഷനീസ് വിൽ എൻഡോസ് ഡി ടു അജിത്ത് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ഹിം ഇതുപോലെ തന്നെ സുഗതയുടെ ബുക്കിൽ എന്തൊക്കെ ചില എൻട്രീസ് നമ്മൾ എഴുതേണ്ടി വരും ഇവിടെ ഡ്രോയി സുഗതയാണ് ഡ്രോയി ആയിട്ടുള്ള സുഗതയുടെ ബുക്കിൽ ആദ്യം തന്നെ നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേയ്സ് നടത്തിൻ്റെ എൻട്രി എഴുതണം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ക്രെഡിറ്റ് പർച്ചേയ്സ് നടത്തുന്നു പർച്ചെയ്സസ് അക്കൗണ്ട് ഡേറ്റ ടു അനിൽസ് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയ എൻട്രിയാണ് സുഗതയുടെ ബുക്കിൽ ആദ്യമായിട്ട് എഴുതേണ്ടത് ദർ ആഫ്റ്റർ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ എൻട്രി എഴുതുക ഒന്നേ മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അനിലിന് സോ അനിൽസ് അക്കൗണ്ട് ഡെറ്റർ ട്വൻറ്റി തൗസൻഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ബട്ട് വി നോ ഹിയർ നോട്ട് ജവൽ എൻട്രി ഈസ് റിക്വേഡ് വെൻ എൻഡോസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇവിടെ എൻഡോസ്മെൻ്റ് ഒരിക്കലും സുഗതയെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ സുഖതയെ അറിഞ്ഞുകൊണ്ടല്ല ബിൽ എൻഡോസ് ചെയ്യുന്നത് ആ ബില്ലിൻ്റെ ഹോൾഡർ ആയിട്ടുള്ള ഡ്രോയർ ഡ്രോയറാണ് അനിലാണ് ബില്ല് കൈമാറുന്നത് അതുകൊണ്ട് സുഗതയുടെ ബുക്കിൽ എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജനൽ എൻട്രി ആവശ്യമില്ല ഇനി ഡ്യൂ ഡേറ്റിൽ പൈസ കൊടുക്കുന്നതായിട്ടാണ് നമുക്കറിയാം ഡ്യൂ ഡേറ്റ് ഇവിടെ ഡ്യൂ ഡേറ്റ് എന്നായിരുന്നു ആ യെസ് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത് കാരണം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ആയിരുന്നു ബില്ലിൻ്റെ ഡ്രോ ചെയ്ത ഡേറ്റ് ബില്ല് തയ്യാറാക്കിയ ഡേറ്റ് അപ്പോൾ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപതാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റിയിൽ പണം കൊടുക്കുന്നതായിട്ട് സുഖത രേഖപ്പെടുത്തുന്നു സോ ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ട്വൻറ്റി തൗസൻഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ക്യാഷ് എന്നോ ബാങ്ക് അക്കൗണ്ട് എന്നോ എഴുതാം നിങ്ങൾക്ക് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ട്വൻറ്റി തൗസൻഡ് ബിൽ ഡ്യൂലി മെറ്റ് ഓൺ മെച്യൂരിറ്റി അപ്പോൾ ഇത്തരത്തിൽ എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോയർ തൻ്റെ ബുക്കിൽ എൻഡോഴ്സ്മെൻ്റ് എൻട്രിയെ രേഖപ്പെടുത്തുന്നു എന്നാൽ ഡ്യൂ ഡേറ്റിൽ പണം കിട്ടുന്നുവെങ്കിൽ അവിടെ ഡ്രോയറുടെ ബുക്കിൽ ജനൽ എൻട്രി ഒന്നും എഴുതേണ്ടതില്ല എന്നാൽ ഡ്രോയറുടെ ബുക്കിൽ എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജെൽ എൻട്രി എഴുതുന്നില്ല പക്ഷെ ഡ്യൂ ഡേറ്റിൽ പണം നൽകുന്ന ജലെൻട്രി ആ സൂഷൽ നമ്മൾ എഴുതേണ്ടതുണ്ട് ബിൽ എൻഡോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജനൽ എൻട്രീസാണ് നമ്മൾ കണ്ടത് ഇത്തരം കൂടുതൽ ക്വസ്റ്റിനുകൾ എടുത്തുകൊണ്ട് സ്വന്തം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഇതേ തുടർന്ന് നമ്മൾ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അല്ലെ നാലാമത്തെ ഓപ്ഷൻ ചർച്ച ചെയ്യുന്നത് ബിൽ സെൻറ്റ് ഫോർ കളക്ഷനെ കുറിച്ചാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ കളക്ഷന് വേണ്ടിയിട്ട് നൽകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം ബില്ല് ബിസിനസ്സിൽ കീപ്പ് ചെയ്യാതെ ആ ബില്ല് ഡ്യൂ ഡേറ്റ് വരെ കീപ്പ് ചെയ്യാനും ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റി ആകുമ്പോൾ ബില്ലിനെത്തുക കളക്ട് ചെയ്യാനും നമ്മുടെ ബാങ്കിനെ ഏൽപ്പിക്കാവുന്നതാണ് ബാങ്ക് ഒരു ചെറിയ തുക കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ഇത്തരം സേവനങ്ങൾ ചെയ്യാറുണ്ട് കസ്റ്റമേഴ്സിന് ഏജൻസി സർവീസായിട്ട് ചെക്കുകളുടെയും ബില്ലുകളുടെയും കളക്ഷൻ ബാങ്കുകൾ നടത്തി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ കളക്ഷന് വേണ്ടി ബില്ലുകൾ കൊടുക്കുന്നത് വഴി അവ പ്രസൻറ്റ് ചെയ്തിട്ട് പണം വാങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ബാങ്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ബിസിനസ്സുകാർക്ക് ഇത്തരം അധിക ചുമതലകളിൽ നിന്നും ഒഴിവാക്കി ആ ചുമതലകൾ ബാങ്കിനെ ചെറിയൊരു കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ ചെക്കുകൾ കളക്ഷൻ വേണ്ടി ഏൽപ്പിക്കുന്നത് പോലെ ഒരു ബിസിനസ്സുകാരന് തൻ്റെ കൈവശമുള്ള ബില്ലുകൾ ഡ്യൂ ഡേറ്റിൽ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ കളക്ട് ചെയ്യാൻ ബാങ്കുകളെ ഏൽപ്പിക്കാവുന്നതാണ് സോ ദാറ്റ് ഈസ് കോൾഡ് ബിൽസ് സെൻറ്റ് ഫോർ കളക്ഷൻ ഇവിടെ പണം ഉടൻ തന്നെ അതിൻ്റെ ഹോൾഡർക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കളക്ഷൻ വേണ്ടി ഏൽപ്പിക്കുന്ന ട്രോയർക്ക് ഇവിടെ പണം ലഭിക്കുന്നില്ല ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ബാങ്ക് തുക കളക്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ വെക്കുക മാത്രമാണ് ചെയ്യുന്നത് മുൻകൂട്ടി പണം നൽകാത്തത് കൊണ്ട് ഇവിടെ ഡിസ്കൗണ്ട് ബാങ്ക് ഈടാക്കുന്നില്ല ചെറിയൊരു തുക കമ്മീഷൻ ആയിട്ട് മാത്രമേ ബാങ്ക് ഈ സേവനങ്ങൾക്ക് ഈടാക്കുന്നുള്ളൂ അപ്പോൾ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ജനറൻറ്റീസ് ആണ് എഴുതേണ്ടതെന്ന് നമുക്കിനി ചർച്ച ചെയ്യാം സോ ഫസ്റ്റ്ലി ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ കളക്ഷൻ വേണ്ടിയിട്ട് ബില്ല് കൊടുക്കുമ്പോൾ ആസ് യൂഷൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയതും ഡ്യൂഡേറ്റിൽ ബില്ല് കളക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നതുമായിട്ടുള്ള ജെല്ലെൻട്രീസ് നമ്മൾ എഴുതണം അതിനുശേഷം മൂന്നാമത്തെ ജെല്ലെൻട്രി ആയിട്ടായിരിക്കും ആസ് സീഷൽ രണ്ട് ജല്ലെൻട്രീസ് എഴുതിയതിനു ശേഷം കളക്ഷന് വേണ്ടിയിട്ട് ബാങ്കിൽ ബില്ല് കൊടുക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഡ്രോയറുടെ ബുക്കിൽ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കാണ് അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് കാരണം ബില്ല് നമ്മൾ ബാങ്കിനെ ഏൽപ്പിച്ചു അപ്പോൾ നമ്മുടെ കൈവശം ബില്ലില്ല ബില്ല് ക്യാൻസൽ ചെയ്യണം ബിൽസ് റിസീവൾ അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കണം ഡെബിറ്റ് മറ്റൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടിനാണ് കൊടുക്കേണ്ടത് ദ അക്കൗണ്ട് ഈസ് ബിൽ സെൻറ് ഫോർ കളക്ഷൻ അക്കൗണ്ട് സോ വെൻ എവർ ബില്ല് ഈസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് എ ന്യൂ അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺഡ് കോൾഡ് ബിൽ സെൻ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അപ്പോൾ ബില്ലുകൾ കളക്ഷൻ വേണ്ടിയിട്ട് ബാങ്കിൽ ഏൽപ്പിക്കുമ്പോൾ ഡ്രോയർ തൻ്റെ ബുക്കിലെഴുതുന്ന ജെൽ എൻട്രിയാണ് ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റ് എ ടു ബിൽസ് റിസീവൾ അക്കൗണ്ട് ദെൻ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും പണം ബാങ്കിൽ ജല ജലൻട്രി എഴുതണം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന കാര്യവും ഡ്രോയർ എഴുതേണ്ടതുണ്ട് മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസ്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റോ ആ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡേറ്റോ മെച്ചൂരിറ്റിയിൽ പണം ലഭിക്കുന്നത് ബില്ലിൻ്റെ പണം ലഭിക്കുന്നതും അവിടെ ഡ്രോയർ തൻ്റെ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് സോ ഫോർ ബിൽസ് മെറ്റ് ഓൺ മെച്യൂരിറ്റി ദ ജലൻറി ടു ബി പാസ്ഡ് ഇൻ ദ ബുക്ക്സ് ഓഫ് ഡ്രോയർ ഈസ് ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ടു ബിൽസ് എൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് കാരണം ആ സമയത്താണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നത് കാരണം ഡ്യൂ ഡേറ്റിൽ ബാങ്ക് ഡ്രോയുടെ അടുത്തു നിന്നും അക്സെപ്റ്റടുത്തു നിന്നും പണം കളക്ട് ചെയ്യുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യുന്നു സോ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ ടു ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എന്നുള്ള എൻട്രി എഴുതിയാണ് ഡ്യൂ ഡേറ്റിൽ ബില്ല് മെറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെ ഡ്യൂ ഡേറ്റിൽ ഡ്രോയിൽ നിന്നും പണം ലഭിക്കുന്നതിൻ്റെ ജല എൻട്രി എഴുതേണ്ടത് അപ്പോൾ സാധാരണ മറ്റുള്ള കേസുകളിൽ നിന്ന് വിഭിന്നമായി ബില്ല് മച്ചുവർ ചെയ്യുമ്പോൾ ബില്ലിൻ്റെ പണം ബാങ്കിലേക്ക് ലഭിക്കുന്ന ജല എൻട്രിയും ഡ്രോയർ എഴുതേണ്ടതുണ്ട് ദ ജലൻഡ്രീസ് ബാങ്ക് അക്കൗണ്ട് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോയി തൻ്റെ ബുക്കിൽ എന്തൊക്കെ ജെല്ലൻട്രീസ് ആണ് എഴുതേണ്ടത് നമുക്കറിയാം ബിൽ കളക്ഷന് വേണ്ടി ഏൽപ്പിക്കുന്ന കാര്യം ഒരിക്കലും ഡ്രോയെ ബാധിക്കുന്നില്ല ഡിസ്കൗണ്ടിങ്ങോ എൻഡോഴ്സ്മെൻറ്റോ ഡ്രോയെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കളക്ഷന് വേണ്ടി ബില്ലുകൾ ബാങ്കിനെ ഏൽപ്പിക്കുന്നതും ഡ്രോയറെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് ഡ്രോയിയെ ബാധിക്കുന്നില്ല സോ നോ ജവൽ എൻട്രി ഈസ് റിക്വയർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയി വെൻ ദ ഹോൾഡർ ഓഫ് എ ബിൽ സെൻഡ് ദ ബിൽ ഫോർ കളക്ഷൻ ടു എ ബാങ്ക് ബാങ്കിൽ കളക്ഷന് വേണ്ടി ബില്ലുകൾ ഏൽപ്പിക്കുന്നത് ഡ്രോയിയുടെ ബുക്കിൽ ഒരു എൻട്രിയും എഴുതേണ്ട ആവശ്യമില്ല ദെൻ ആസ് യൂഷ്വൽ ദ ജലൻട്രി പാസ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഓണറിങ് എ ബിൽ ബില്ല് ഡ്യൂ ഡേറ്റിൽ പണം കൊടുക്കുമ്പോൾ ഫോർ ബിൽസ് മെറ്റോൺ മെച്യൂരിറ്റി സാധാരണ എഴുതുന്ന ജലൻഡറി തന്നെ എഴുതേണ്ടതുണ്ട് എന്തായിരുന്നു ആ ജലൻഡറി ആ എസ് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് സാധാരണ എല്ലാ കേസിലും ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ ബില്ലിൻ്റെ പണം നൽകുമ്പോൾ ഡ്രോ എഴുതുന്ന ആ ജലൻഡ്രി തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട് അപ്പം ഇത്തരത്തിൽ ബില്ല് കളക്ഷനുമായിട്ട് അയക്കുന്നത് ആ സാഹചര്യങ്ങളിലുള്ള ജല്ലൻട്രീസാണ് നമ്മൾ കണ്ടത് ഡ്രോയറുടെ ബുക്കിലും ഡ്രോയിയുടെ ബുക്കിലും എന്തൊക്കെ ജാലൻട്രീസ് നമ്മൾ എഴുതേണ്ടി വരും നമ്മൾ കണ്ടു ഡ്രോയറുടെ ബുക്കിൽ ബില്ല് കളക്ഷന് വേണ്ടി കൊടുക്കുമ്പോൾ അവിടെ ജാൽ എൻട്രി എഴുതേണ്ടതുണ്ട് അതേസമയത്ത് ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റിയിൽ ബില്ലിൻ്റെ പണം ലഭിക്കുമ്പോഴും ജലെൻട്രി എഴുതേണ്ടതുണ്ട് എന്നാൽ ഡ്രോയിയുടെ ബുക്കിൽ കളക്ഷന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജാലൻഡറി എഴുതേണ്ടതില്ല ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റിയിൽ ബിൽ ഓണർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിൽ മെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജാലൻട്രി മാത്രം എഴുതിയാൽ മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് ആണ് പഠിച്ചത് ആദ്യമായിട്ട് ബിൽ ഒരു ക്രെഡിറ്റർക്ക് കൈമാറുന്ന സാഹചര്യങ്ങളുള്ള ജവൽ എൻട്രീസ് ഒരു ക്രെഡിറ്റർക്ക് ബിൽ എൻഡോഴ്സ് ചെയ്യുന്ന സാഹചര്യത്തിലുള്ള ജനൽ എൻട്രീസ് ആണ് നമ്മൾ കണ്ടത് രണ്ടാമതായിട്ട് ബിൽ കളക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട ജലെൻട്രീസ് ബിൽ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് ഇനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നമ്മുടെ ഈ പാഠത്തിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എട്ടാമത്തെ പാഠത്തിലെ അഞ്ചാമത്തെ എപ്പിസോഡിലുള്ള അഞ്ചാമത്തെ ആണ് നൽകുന്നത് എല്ലാവരും ഇതൊരു ഹോംവർക്കായിട്ട് പരിഗണിച്ചുകൊണ്ട് ഉടനടി ചെയ്ത് ബന്ധപ്പെട്ട അധ്യാപകരെ ആൻസർ ഏൽപ്പിക്കേണ്ടതാണ് ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം ഗോപാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മോഹൻ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഓൺ വൺ ഫൈവ് ട്വൻറ്റി ട്വൻ്റി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ അമ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ അവിടെ മോഹനാണ് ഗോപാലിന് വിൽക്കുന്നത് നോക്കുക ഗോപാൽ പർച്ചേസ്ഡ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഗോപാൽ ഇവിടെ ബയറാണ് മറ്റു ചോദ്യങ്ങളിൽ നമ്മൾ സെല്ലറെ വെച്ചാണ് തുടങ്ങിയത് അല്ലെങ്കിൽ സെയിൽസ് ആയിട്ടാണ് തുടങ്ങിയത് ഇത് ക്വസ്റ്റിനൊന്ന് ട്വിസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക ഇവിടെ ഗോപാൽ പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ സെല്ലർ മോഹനാണ് മോഹൻ്റെ കയ്യിൽ നിന്നും അമ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ ഗോപാൽ കടത്തിൽ വാങ്ങുകയാണ് ചെയ്തത് അവിടെ മോഹനെന്ന് പറയുന്ന ആളാണ് സെല്ലർ അതുകൊണ്ട് മോഹനാണ് ഇവിടെ ബില്ല് തയ്യാറാക്കുക അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആളാണ് ഗോപാൽ സോ ഹി അക്സെപ്റ്റഡ് ദ ബിൽ ദറ്റ് ഈസ് ഗോപാൽ അക്സെപ്റ്റഡ് ദ ബിൽ ഡ്രോൺ ബൈ മോഹൻ ഫോർ ടു മന്ത്സ് ബില്ലിൻ്റെ കാലാവധി രണ്ട് മാസമാണ് അപ്പോൾ ആ എമൗണ്ടിന് അതായത് അമ്പതിനായിരം രൂപയ്ക്കുള്ള ബില്ല് മോഹൻ തയ്യാറാക്കുകയും അത് ഗോപാൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മോഹന് തിരിച്ചു നൽകുകയും ചെയ്യുന്നു പത്ത് ആറ് രണ്ടായിരത്തി ഇരുപതിന് മോഹൻ സെൻറ്റ് ദ ബിൽ ടു ഹീസ് ബാങ്ക് ഫോർ കളക്ഷൻ ഓൺ ടെൻ സിക്സ് ട്വൻ്റി ട്വൻ്റി ദ ബിൽ വാസ് സെൻറ്റ് ഫോർ കളക്ഷൻ ബൈ മോഹൻ മോഹൻ അത് കളക്ഷൻ വേണ്ടി ബാങ്കിനെ ഏൽപ്പിക്കുകയാണ് ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം കിട്ടിയെന്നാണ് പറയുന്നത് ദ ബിൽ വാസ് ഡ്യൂലി മെറ്റോൺ മെച്ചൂരിറ്റി പാസ് ജവലൻഡ്രീസ് ഇൻ ദ ബുക്ക്സ് ഓഫ് ദി ഡ്രോയർ ആൻഡ് ട്രോയി ഇവിടെയും ഡ്രോയറുടെയും ട്രോയിയുടെ ബുക്കിൽ അതായത് ഇവിടെ മോഹനാണ് ഡ്രോയർ ഗോപാൽ ട്രോയി ആണ് അപ്പോൾ ബന്ധപ്പെട്ട ജവൽ എൻഡ്രീസ് ഇവിടെ ഗോപാലിൻ്റെയും മോഹൻ്റെയും ബുക്കിൽ എഴുതണം ആദ്യമായിട്ട് മോഹൻ്റെ ബുക്കിൽ ആയിട്ടുള്ള മോഹൻ്റെ ബുക്കിലാണ് ജവൽഡ്രീസ് എഴുതേണ്ടത് എന്തൊക്കെയായിരിക്കും ജലൻഡ്രീസ് വരിക മോഹൻ്റെ ബുക്കിൽ ആ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നു അതിനുശേഷം ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നു ദെൻ ബിൽ കളക്ഷൻ വേണ്ടി ഏൽപ്പിക്കുന്നു ബിൽ കളക്ഷൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട് ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ബിൽസ് റിസീവൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യാൻ വേണം ദാറ്റ് വി നോ ദെൻ ഇവിടെ നാലാമതൊരു ജെൽ കൂടി ആവശ്യമുണ്ട് നാലാമത്തെ ജലെൻട്രി ഡ്യൂ ഡേറ്റിൽ പണം ലഭിക്കുന്നതായിട്ടുള്ള ജലെൻട്രിയാണ് അങ്ങനെ നാല് ജലെൻട്രീസ് ആണ് മോഹനായിട്ടുള്ള ഡ്രോയറുടെ ബുക്കിൽ എഴുതേണ്ടത് അപ്പോൾ ഗോപാലിൻ്റെ ബുക്കിൽ ആവശ്യമായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എൻട്രി തുടർന്ന് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഡ്യൂ ഡേറ്റിൽ പണം കൊടുക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഡ്രോയർ ഡ്രോയറുടെയും ഡ്രോയറുടെയും ബുക്കിൽ ജേണൽ രേഖപ്പെടുത്തി ജലെൻട്രീസ് നടത്തി നിങ്ങളുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സ് നൽകുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് ക്ലാസ്